ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ് ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിക്കകത്ത് നിന്നും ഹജ്ജിന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കുള്ള വിവിധ പാക്കേജുകളിൽ ഹജ്ജ് മന്ത്രാലയം കുറവ് വരുത്തി. പുതിയ നിരക്കനുസരിച്ച് മിനയിലെ ഹജ്ജ് ടവറുകൾ ഉൾപ്പെടുന്ന പാക്കേജ് 14,576 റിയാലിൽ തുടങ്ങി 17,066 റിയാൽ വരെയാണ്. നേരത്തെ ഇത് 15,025 റിയാൽ മുതൽ 17,860 റിയാൽ വരെയായിരുന്നു. ഹോട്ടൽ മുറികൾക്ക് സമാനമായി നവീകരിച്ച ടെൻറ്റുകൾ ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി 1 എന്ന കാറ്റഗറിയിൽ 12,257 റിയാൽ മുതൽ 15,150 റിയാൽ വരെയും ഹോസ്പിറ്റാലിറ്റി 2 കാറ്റഗറിയിൽ 9,386 റിയാൽ മുതൽ 12,278 വരെയുമാണ് പുതുക്കിയ ചാർജുകൾ. നേരത്തെ ഹോസ്പിറ്റാലിറ്റി 1 കാറ്റഗറിയിൽ 13,331 റിയാൽ മുതൽ 16,223 റിയാൽ വരെയായിരുന്നു. ആഭ്യന്തര തീർത്ഥാടന കമ്പനികൾ മുഖേനയാണ് ഹജ്ജ് പാക്കേജുകൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേക വെബ്സൈറ്റ് മുഖേന June 12 വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം. രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും ഇലക്ട്രോണിക് നറുക്കെടുപ്പിലൂടെയായിരിക്കും തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് തന്നെ പണം അടച്ചാൽ മതിയാകും. കുറഞ്ഞ നിരക്കിൽ ഹജ്ജ് സേവനങ്ങളും പാക്കേജുകളും നൽകുമെന്ന് അവകാശപ്പെടുന്ന വ്യാജ ഓൺലൈൻ അക്കൗണ്ടുകൾക്കും ഹജ്ജ് സേവന ദാതാക്കൾക്കുമെതിരെ ഹജ്ജ് ഉംറ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ സുരക്ഷാ അധികൃതരുമായി സഹകരിച്ച് നിയമ നടപടികളും സ്വീകരിക്കും. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരോടും പ്രവാസികളോടും അംഗീകരിച്ച ആപ്ലിക്കേഷൻ വഴി മാത്രം അപേക്ഷിക്കാൻ അഭ്യർത്ഥിച്ചു. ഹജ്ജ് സേവനങ്ങൾ നൽകുമെന്ന് അവകാശപ്പെട്ട് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും വ്യക്തിഗത വിവരങ്ങളും ഔദ്യോഗിക രേഖകളും ശേഖരിക്കുന്ന നിരവധി വ്യാജ അക്കൗണ്ടുകളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്പറുകളും നിരീക്ഷിച്ചതായും വ്യക്തമാക്കി. ഔദ്യോഗികമല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ അനുമതി നൽകുമെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഓഫീസ്, കമ്പനി അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ അറിയിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള സമയപരിധി ശനിയാഴ്ച അവസാനിക്കും. ശേഷം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുപ്പ് നടക്കും. ഈ വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്നവരിൽ നിന്നും 150,000 ആഭ്യന്തര തീർത്ഥാടകരെ തിരഞ്ഞെടുക്കും. മങ്കി പോക്സ് ബാധിച്ചവരുമായി സമ്പർക്കം പുലർത്തിയവർക്ക് പുതിയ ക്വാറന്റൈൻ നിർദ്ദേശങ്ങളുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളടങ്ങിയ ഗൈഡ് DHA പുറത്തിറക്കി. മങ്കി പോക്സ് ബാധിച്ച വ്യക്തിയുമായോ മൃഗങ്ങളുമായോ ദീർഘദിവസം സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്കാണ് പുതിയ മാനദണ്ഡം ബാധകമാവുക. 21 ദിവസമാണ് ക്വാറന്റൈൻ. അറ്റാച്ച്ഡ് ബാത്റൂം, വായുസഞ്ചാരമുള്ള ഒറ്റമുറിയിലായിരിക്കണം താമസം. ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല. പനി, ചൊറിഞ്ഞു പൊട്ടൽ പോലെയുള്ളവയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ദിവസവും ശരീരോഷ്മാവും പരിശോധിക്കണം. ഖത്തറിലെ ചില പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ആഴ്ച ആദ്യം മുതൽ 30 knots എത്തുന്നതുവരെ കാറ്റ് വീശുന്നത് തുടരും. തുറസായ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ ദൃശ്യപരത 2 kilometers അതിൽ താഴെയോ ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കടൽ തിരമാലകൾ 5-8 feet മുതൽ 13 feet വരെ ഉയരും. എല്ലാവരോടും ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക പേജുകളിലൂടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പിന്തുടരാനും കാലാവസ്ഥാ വകുപ്പ് അഭ്യർത്ഥിച്ചു. June 15 മുതൽ ഖത്തർ എയർവേസിൻ്റെ ഷാർജയിൽ നിന്നുള്ള പ്രതിദിന സർവീസുകളുടെ എണ്ണം 3 ആകും. ഖത്തർ എയർവേസ് അധികൃതരാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. അബുദാബിയിൽ നിന്നുള്ള പ്രതിദിന സർവീസുകളുടെ എണ്ണം July 15 മുതലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UAEക്ക് പുറമെ ഈ മാസം 15 മുതൽ സൗദി നഗരങ്ങളിലേക്കുള്ള പ്രതിദിന സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള പ്രതിദിന സർവീസുകളുടെ എണ്ണം 3-4 മദീനയിലേക്ക് നിലവിലെ 2 എന്നത് 3 ആവുകയും ചെയ്യും. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിൽ. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതും പണപ്പെരുപ്പവും ഇന്ത്യൻ ഓഹരി വിപണിയിലെ തകർച്ചയുമാണ് രൂപയുടെ തിരിച്ചടിക്കുള്ള പ്രധാന കാരണം. 77.81 എന്ന ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഡോളറിനെതിരെ രൂപ വ്യാപാരം തുടങ്ങിയത്. 77.79 ആയിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക്. പിന്നീട് സ്ഥിതി മെച്ചപ്പെടുത്തിയെങ്കിലും 77.78 ഡോളറിനെതിരെ രൂപയുടെ വ്യാപാരം പുരോഗമിക്കുന്നത്.
സൗദി റിയാലുമായുള്ള രൂപയുടെ വിനിമയ മൂല്യം 20.74 യു എ ദിർഹവുമായുള്ളത് 21.18 രൂപയായും മാറി. 13 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എണ്ണവില. ചൈനയുടെ കയറ്റുമതി വർദ്ധിച്ചതും ഷാങ്ഹായ് പോലുള്ള നഗരങ്ങളിൽ ലോക്ക്ഡൗൺ പിൻവലിച്ചതും എണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണികളിലും നഷ്ടത്തോടെയാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഓഹരി വിപണി നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ഇന്ത്യയിൽ ബി ജെ പി വക്താക്കൾ പ്രവാചകനെതിരെ നടത്തിയ പരാമർശങ്ങളെ ഖത്തറും വിമർശിച്ചു. ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിലും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിലും എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്നും ആഹ്വാനം ചെയ്തു. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്ന നിരുത്തരവാദപരമായ പരാമർശങ്ങളെ തള്ളിക്കളയുന്നു എന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ വ്യക്തമാക്കി. ഭരണകക്ഷി പാർട്ടിയുടെ വക്താക്കൾ നടത്തിയ പരാമർശം ഇസ്ലാമിന് കടുത്ത അപമാനവും ഇസ്ലാമിന്റെ വിശുദ്ധിയുടെ ലംഘനവും മാത്രമല്ല ആഗോളതലത്തിലുള്ള മുസ്ലിം ജനതയുടെ വികാരങ്ങളെ പ്രകോപിക്കുന്നതും സഹവർത്തിത്വം സഹിഷ്ണുത തുടങ്ങിയ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്നും മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്നും ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഭിന്നതയും സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും മന്ത്രിസഭ ആഹ്വാനം ചെയ്തു. ഗൾഫിലെ പ്രവാസികൾക്കായി സൗദി അറേബ്യ പുതിയ വിസ പദ്ധതി ഉടൻ അവതരിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു. 2019 രാജ്യം ആരംഭിച്ച ടൂറിസ്റ്റ് വിസകൾ ഇപ്പോഴും നിലവിലുണ്ടെന്നും വിനോദസഞ്ചാരത്തിനായി വരുന്നവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സി എൻ ബി സി അറബിക് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അൽ ഖത്തീബ് ഇക്കാര്യം അറിയിച്ചത്. 2021 64 ദശലക്ഷം ആഭ്യന്തര യാത്രകളിലൂടെ രാജ്യത്ത് 50 ലക്ഷം വിദേശ സന്ദർശകരെത്തി. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്തെ ടൂറിസം മേഖല 40% ചുരുങ്ങിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദിരിയ പദ്ധതിയിലെ അൽബുജൈരി ഏരിയ ഈ വർഷം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 രാജ്യത്തെ ടൂറിസം രംഗത്തെ തൊഴിലവസരങ്ങൾ 3%. 2030 ഇത് 10% എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 മുതൽ ഇതുവരെ സൗദി അറേബ്യയിലെ തൊഴിലവസരങ്ങൾ 15% വർദ്ധിച്ച് 820,000 ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ ഒമാനിലെ ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിനും കരുത്തു പകരും. മത്സരങ്ങൾക്ക് 5 മാസം ബാക്കി നിൽക്കെ രാജ്യത്തെ ഹോട്ടലുകളിൽ 80% ബുക്ക് ചെയ്തു കഴിഞ്ഞതായി ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. 5-സ്റ്റാർ ഹോട്ടലുകളിലാണ് മുറികൾ ലഭ്യമല്ലാത്ത സാഹചര്യമുള്ളത്. 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടലുകളിലും നവംബർ ഡിസംബർ മാസങ്ങളിലേക്കുള്ള ബുക്കിംഗ് അവസാനഘട്ടത്തിലാണ്. ഒമാൻ ഹോളിഡേയ്സ്, ഖത്തർ ഹോളിഡേയ്സ് തുടങ്ങി ട്രാവൽ ഏജൻസികളാണ് ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്തു വച്ചിരിക്കുന്നത്. ലോകകപ്പ് നാളുകളിൽ 5-സ്റ്റാർ ഹോട്ടലുകളിൽ ഉൾപ്പെടെ മുറി ലഭിക്കുന്നതിന് ഏജൻസികൾ വഴി ബുക്ക് ചെയ്യണം. വലിയ തുകയും ഇതിന് ചെലവ് വരും. നിലവിലെ നിരക്കിനേക്കാൾ 5 ഇരട്ടിയിലധികമാണ് ലോകകപ്പ് മാസങ്ങളിൽ ഹോട്ടൽ മുറികൾക്ക് ഈടാക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.